നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരൂ, ഇവിടെ ഇരിക്കൂ. എടുത്തു കൊടുക്കുമോളെ? വേണ്ട മോളെ, ഇതൊന്നും കഴിക്കാവുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്കും വേണ്ട മോളെ. നിങ്ങളൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട എങ്ങനെ ശരിയാവുക? സുമിയെ നമുക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാകും? അമ്മ പറഞ്ഞത് വളരെ ശരിയാ. സുമിതയ്ക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയപ്പോ ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയാമോ? അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി സുമിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാ ഞാൻ. സുമിയെ ഈ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞതാണ്, പക്ഷേ അതിന് നിങ്ങളാരും സമ്മതിച്ചില്ല. സുമിത ഒയ്യാരത്ത് കുടുംബത്തിലേക്ക് മരുമകളായി കയറി വന്നെങ്കിലും ഇപ്പോ അവള് നമ്മുടെ മകളാ ചന്ദ്ര. അവൾക്കൊരാപത്ത് വന്നപ്പോ അവളെ പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്വം ഈ ഒയ്യാരത്ത് കുടുംബത്തിനാ, അത് ഞങ്ങൾക്കാ. അതുകൊണ്ടാണ് അവളെ അങ്ങോട്ട് അയക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസമാകുന്നുണ്ടമ്മേ. പക്ഷെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിങ്ങൾ മാത്രം സഹിക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. സുമി സുഖം പ്രാപിക്കുന്നതുവരെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇന്ദിര കൂടി ഇവിടെ വന്ന് നിൽക്കട്ടെ. അങ്ങനെ വരുമ്പോ അനുരാധയ്ക്ക് അതൊരു സഹായമാകും. ഗിരി എന്തു പറയുന്നു? ഇന്ദിരാമ്മ ഇവിടെ നിന്നാൽ അത് സുമിക്കൊരു ആശ്വാസമാകും എന്ന് തോന്നുന്നു. ഇന്ദിരാമ്മയും കൂടി ഇവിടെ നിൽക്കട്ടെ അല്ലേ? അമ്മ എന്തു പറയുന്നു? സത്യത്തിൽ സുമിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനൊരാൾ മതി. പിന്നെ ഈ വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ, നവ്യുണ്ടല്ലോ. ഞങ്ങൾ നോക്കിക്കോളാം സുമി. അതിനുവേണ്ടി എന്നെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് താമസിക്കണമെന്നില്ല. ആ, അനുരാധ പറയുന്നതിലും കാര്യമുണ്ട്. അനുരാധ നോക്കിക്കോളൂ അവളെ. നിങ്ങളിപ്പോ ഒരുപാട് ദൂരൊന്നും അല്ലല്ലോ. ഇന്നിരക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് സുമിതയെ കാണാം. എന്തേ, അതൊക്കെ പോരെ? അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കില് അങ്ങനെ ആവട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.